ഓഫീസർമാർക്കാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെയായി നേന്ത്ര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭരണപരന്മാർ ഒരുങ്ങുന്നത് നേന്ത്രം മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്രിമിനൽ പോലീസും രാഷ്ട്രീയത്തും കേരള മണ്ണിൽ കാട്ടിക്കൂട്ടുന്ന നെറുകോടിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മപദന്മാർ നയിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നുവരുന്നത്. കേരള മണ്ണിൽ എല്ലാ പാർട്ടികാർക്കും ഹരാന ഇടപാടുകാർക്കും ശരിദാസ് ആൽപിയസും അട്ടിമറിച്ച് ആർ എസ് എസ് അജിത് കുമാരും കൂട്ടുനിൽക്കുന്ന പിണറായി സർക്കാരുമാരും കേന്ദ്ര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ സുജിത് ദാസ് ഐ പി എസ്.
ഗുണ്ടായിസം കാണിക്കുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു. എല്ലാം കണ്ടും കേട്ടും ഇവിടെ, എല്ലാം കണ്ടും കേട്ടും ഇവിടെ, എല്ലാം കണ്ടും കേട്ടും ഇവിടെ, എല്ലാം കണ്ടും കേട്ടും ഇവിടെ. നമ്മുടെ മുഖ്യൻ കാവലിരിക്കും, നമ്മുടെ മുഖ്യൻ കാവലിരിക്കും, നമ്മുടെ മുഖ്യൻ കാവലിരിക്കും, നമ്മുടെ മുഖ്യൻ കാവലിരിക്കും. വേട്ടക്കാരെ ചേർത്ത് പിടിക്കും, വേട്ടക്കാരെ ചേർത്ത് പിടിക്കും, വേട്ടക്കാരെ ചേർത്ത് പിടിക്കും, വേട്ടക്കാരെ ചേർത്ത് പിടിക്കും. ഇടതു സർക്കാർ തുളയട്ടെ, ഇടതു സർക്കാർ തുളയട്ടെ. ഉന്നതരായ സുജിത്ര ഐ പി എസിനെ പോലെയുള്ള ഉന്നത എ ഡി ജി പി പോലെയുള്ള ഉന്നത ആളുകൾ മുഖ്യമന്ത്രിയെ കുറ്റപിടിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമം താഴെ കാറ്റിൽ പറത്തിരിക്കുന്ന ഈ വിഷയത്തിൽ മുസ്ലിം യൂത്തിലേക്ക് കേരളത്തിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കുടുംബങ്ങളും പറഞ്ഞു, എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഈ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ൂരല്ലൂരിൽ നിന്ന് ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോവുകയും അവിടെ നിന്ന് പോലീസ് പിടിക്കുകയും അങ്ങനെ പോലീസ് ഇവിടത്തെ കുറ്റമായിക്കൊണ്ട് അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് വലിയ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തുകൊണ്ട് ഇന്ന് അദ്ദേഹം തടവിലാണ്. ഈ ഇവിടത്തെ മലപ്പുറത്തെ എസ് പിയുടെ പ്രത്യേക താല്പര്യം മൂലമാണ് അദ്ദേഹത്തെ പ്രത്യേകം കേസെടുത്തുകൊണ്ട് തടവിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. മലപ്പുറത്ത് അനങ്ങിയാൽ കേസെടുക്കുക, ഒരുപാട് നിരപരാധികളെ ക്രിമിനലുകളാക്കിക്കൊണ്ട്, നിരപരാധികളെ ക്രിമിനലുകളാക്കിക്കൊണ്ട് ഒരുപാട് കേസെടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയെ മറ്റു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മലപ്പുറത്തെ എസ് പി പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് നേതൃത്വത്തിൽ എസ് പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിരുന്നു. ആദ്യം കുറ്റാരോപിതനാകുന്നത് മലപ്പുറം ജില്ലയുടെ പോലീസ് മേധാവി സ്ഥാനത്തിരുന്ന സുജിത് ദാസ് ആണ്. ഒരു കൊല്ലം മുമ്പ് യൂത്ത് ലീഗ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് ഇത് 3 പേജുള്ള ഒരു പേപ്പറിൽ എഴുതിയിട്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന് ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ എസ് പിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ലീഗിന്റെ പ്രതിനിധി സംഘം ഈ കാര്യം ധരിപ്പിച്ചു. അവസാനം യൂത്ത് ലീഗ് ഒരു എസ് പി ഓഫീസ് മാർച്ച് നടത്താൻ പാർട്ടിയോട് അനുമതി ചോദിച്ചപ്പോൾ പാർട്ടി ഞങ്ങളോട് പറഞ്ഞത് പോലീസിനെ അപമാനപ്പെടുത്തുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്, നന്നായി ആലോചന ഉണ്ടാവണം, നമ്മളാൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകരുത്. നജീബ് കാന്തപുരം എം എൽ എ ഞങ്ങളുടെ കൂടെ അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ഈ സാക്ഷാൽ സുജിത് ദാസ് എസ് പിയുമായിട്ട് സംസാരിച്ചു. അന്ന് അദ്ദേഹത്തോട് ഈ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. അങ്ങയെ കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങളുണ്ട്, പൊതുസമൂഹത്തിൽ ചർച്ചകളുണ്ട്. അന്ന് മലപ്പുറം ജില്ലയിലെ കേസ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. ഇവിടുത്തെ ലഹരി മാഫിയ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടാൻസാഫ് ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കാപ്പ ചുമത്തി ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അവരെ നാട് കടത്തുന്ന കേസിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അങ്ങയുടെ സംഘ് പരിവാർ ബന്ധം പോലും അന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വെച്ചൊരു പേപ്പറിൽ എഴുതി തരാൻ അദ്ദേഹം ഞങ്ങളോട് നിർദ്ദേശിച്ചു. ആ മേശപ്പുറത്ത് വച്ചിട്ട് എഴുതിയിട്ട് ഞങ്ങൾ കൊടുത്തു. അത് മുഴുവൻ അദ്ദേഹം നിഷേധിച്ചു. അതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു, ഞങ്ങൾക്ക് മാർച്ച് നടത്തേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റേതായി തന്നെ ഒരു വോയിസ് കോൾ പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വിട്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയോ കെ പി എ മജീദോ ലീഗിന്റെ ഏതെങ്കിലും എം എൽ എമാരോ ഒന്നുമല്ല. പുറത്തു വിട്ടിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികനായ ഈ സർക്കാരിന്റെ കൂടെ നിൽക്കേണ്ട അൻവർ എം എൽ എ ആണ് അത് പുറത്തു വിട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരു തോക്കിന് വേണമെന്ന് ലൈസൻസിന് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ തുറന്നു പറഞ്ഞ ഞങ്ങൾ ഒരു പേനാക്കത്തിയും ഇല്ലാതെ മലപ്പുറത്ത് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയമാണ്, പേടിയാണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്നതെന്നും അതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താന്നൊക്കെ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തോളത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അലങ്കാരത്തിന് ഫിറ്റ് ചെയ്ത് വെച്ചതല്ല, അതിനനുസരിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എസ് പിയും എ ഡി ജി പിയും അപമാനിച്ച് വിട്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങളുടെയൊക്കെ ഫോണിലേക്ക് വിളിച്ച് ഓരോ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ദയവായി നിങ്ങൾ പോലീസ് സേനയെ സംരക്ഷിക്കണം, രക്ഷിക്കണം ഈ അപമാനത്തിൽ നിന്ന് എന്നാണ്. എത്രമാത്രം വളരെ പ്രയാസകരമേറിയ ഒരു വാക്കാണത്. നേരം വെളുക്കുമ്പോൾ യൂണിഫോം അണിഞ്ഞ്
ജോലി ചെയ്യാൻ വരുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവരിൽ പലരും സത്യസന്ധരാണ്, ത്യാഗമനോഭാവമുള്ളവരാണ്, ആത്മസമർപ്പണമുള്ളവരാണ്, രാവെന്നോ പകലോ എന്നില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവർ ആദ്യം അപമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ നാടിനെയും ഈ നാടിന്റെ സാമൂഹ്യ ഘടനയെയും. ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളി, ഒരാൾ ഓട്ടോറിക്ഷ വാങ്ങുന്നത് എപ്പോഴാണ്? ജീവിക്കാൻ വേറൊരു ഗതിയില്ലാന്ന് കാണുമ്പോഴാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വാങ്ങി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അല്പം ഒരു ദിവസം ഒരു ചെറിയ സമയം യൂണിഫോം ഇട്ടില്ലെങ്കിൽ ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കാണ്. എന്നിട്ട് അന്നത്തെ ദിവസം പോയി വൈകുന്നേരം വരെ ചാർജ് ചെയ്തു, ചാർജ് അടക്കണം, ഭയങ്കരമാണ്. ഇതിലൂടെ പോകുന്ന മുഴുവൻ മോട്ടോർ സൈക്കിളും വാഹനങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോലീസിന് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടൊരു ക്യാമറ ഫോണും പിടിച്ച് നിൽക്കുകയാണ്. എന്ത് ജാഗ്രതയാണ്! ആ പോലീസിന്റെ എസ് പി ഓഫീസിന്റെ ക്യാമ്പിലെ മരം പട്ടപ്പകലും മുറിച്ചിട്ട് അത് അത് കടത്തിവിട്ട കള്ളന്മാരായി പോലീസുകാർ തരം താന്നു പോയത് എത്ര അപമാനമാണ്! ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മരം മുറിച്ചെന്ന് മാത്രമല്ല, അത് ഐക്കെട്ടലും അലമാറയും ആക്കിയിട്ട് കടത്തി. എവിടുത്തെ അലമാറ? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ആരെങ്കിലും ഒരാള് മരം മുറിച്ച എന്താ കേസ്? അപ്പൊ പിടിച്ചുകൊണ്ടിരുന്നു പോലീസ്, റിമാൻഡ് ആണ് 14 ദിവസത്തേക്ക് മരം മുറിച്ചാൽ. ഇത് വേരി തന്നെ വിളതുന്ന, ഇന്നേ വരെ ഒരു പെറ്റി കേസ് എടുത്തിട്ടില്ല, ഇന്നേ വരെ ഒരു പെറ്റി കേസ് എടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ, ആ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ MLA ഫണ്ടിൽ നിന്നാണ് ആ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷെ കോട്ടക്കലെ പോലീസ് സ്റ്റേഷൻ MLA ഫണ്ടിൽ നിന്നല്ല, മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്നല്ല, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നല്ല. ഫണ്ട് എവിടെ നിന്നറിയില്ല, അവിടെ അതിന് അനുബന്ധമായിട്ട് ഒരു കെട്ടിടം ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയപ്പോ ഈ പറയുന്ന ടിയാൻ സുജിത് ദാസ് IPS മനഃപൂർവ്വം ഭീഷണിപ്പെടുത്ത് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിപ്പിച്ച് അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കും. ആരാണ് ഇയാൾക്ക് ഇതിന് അനുവാദം കൊടുത്തത്? ഇവിടെ കെട്ടിടം ഉണ്ടാക്കേണ്ടത് പോലീസ് സ്റ്റേഷന് കെട്ടിടം ഉണ്ടാക്കേണ്ടത്, അതിന് മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതിന് പഞ്ചായത്ത് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാവരും ഉണ്ട്, അവരുടെ കയ്യിൽ ഫണ്ടും ഉണ്ട്. ഇയാൾക്കാർ അതിന് അധികാരം കൊടുത്തത് അതിന്റെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റി. നാടിതുവരെയുള്ള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു SP മുൻകൈ ഇട്ടെടുത്തിട്ട് കെട്ടിടം ഉണ്ടാക്കുന്നത്. ഞാൻ ആലോചിക്കുന്നതല്ല, അന്വേഷണം ഇല്ല എന്ന് മാത്രമല്ല, ഈ അടുത്ത് എറണാകുളം ജില്ലയിലാന്ന് തോന്നുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സാധു, തികച്ചും സദുദ്ദേശത്തിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഒരു കോഫി മെഷീൻ വെച്ച്, പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരാൾക്കും അതിന്റെ അകത്ത് കോയിൻ ഇട്ടിട്ട് വേണമെങ്കിൽ കോഫി കുടിക്കാം, വേണമെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ആ പോലീസുകാരൻ അത് ചെയ്തത് ഒരു സദുദ്ദേശത്തിന്റെ പേരിലായിരിക്കാൻ, ഒരു കോപ്പറേറ്റീവ് മൈൻഡിന്റെ പേരിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ പേരിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസ് തന്നെ പിരിച്ചു, ജനങ്ങളെ പണം പിരിക്കാൻ വേണ്ടി പോലീസ് പദം ദുരുപയോഗം ചെയ്തു. അപ്പൊ ഇവനോ ഈ പച്ചക്ക് മരം മുറിച്ച് കടത്തിവിട്ട കെട്ടിടമുണ്ടാക്കി ലക്ഷങ്ങൾ സമ്പാദിച്ച ഇവൻക്കെതിരെ കേസില്ലേ? ഈ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ കേസില്ലേ? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയായിട്ട് മലപ്പുറം ജില്ല മാറ്റിയിട്ട് അവിടെ നിന്ന് പോയത്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ല, അത്രയേറെ കേസ്. തിരൂരിൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നിങ്ങൾക്കറിയാം, കാപ്പ ചുമത്ത ചെറുപ്പക്കാരുടെ പേരിൽ 3 കേസുണ്ടെങ്കിൽ പിന്നെ കാപ്പയാണോ? 3 കേസ് എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കണം. ഇപ്പൊ കേസാ മാർച്ച് നടത്തിയാൽ, അത് 3 കേസായ പിന്നെ കാപ്പ. ഇവര് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പാടില്ല. എന്താണ്, വെള്ളരിക്ക പട്ടണമാണോ? അതുകൊണ്ട് ഇന്നലെയും പാർട്ടി നേതൃത്വത്തോടെ ഞങ്ങൾ സംസാരിച്ചു, വലിയ വിഷയമാണ്. അപ്പോഴും പാർട്ടി പറഞ്ഞു, സഹയാത്രികന്റെ കമാൻഡ് എവിടെ പേരെ പോകും നമ്മൾ നോക്ക്, ബാക്കി കാര്യം നമുക്ക് ഏറ്റെടുക്കാം എന്ന്. ഞാൻ പറയുന്നു, ഇത് സൂചനയാണ്, മലപ്പുറം ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ തടയാൻ അതിനാത്രം വലിപ്പമുള്ള ലാത്തിയും അതിനുമാത്രം തടുക്കാൻ ശേഷിയുള്ള ബാരിക്കേഡും ഇപ്പോൾ കേരള പോലീസിന്റെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഈ ജില്ലയുടെ ഒരു സമാധാനമുണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പല ഭാഗത്തും ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ വർത്തമാനം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പല പോലീസ് സ്റ്റേഷനിലും ജില്ലക്ക് പുറത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പറ, ഏറ്റവും കൂടുതൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെ? പല ജില്ലകളുണ്ടല്ലോ, ഏറ്റവും സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലം ഞാൻ തീർത്തു പറയുന്നു മലപ്പുറം. കാരണം രാഷ്ട്രീയ സമ്മർദ്ദമില്ല, ഒരു കുഴപ്പവും ഇല്ല,
വളരെ മാന്യമായിട്ട് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ സൗകര്യം ഉണ്ടായി. അവിടെയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കേസുള്ള ജില്ലയാക്കിയിട്ട് മാറ്റിയിട്ട് ഒരാൾ പോയത്. എന്നിട്ട് ചെയ്തത് മുഴുവൻ തമ്മാടിത്തരം. ഫോണിൽ പറയുന്ന വർത്തമാനം ഞാനും കൊള്ളും പറയില്ല. എങ്ങനെ കിട്ടി ഐ പി എസ് എന്നാ ചോദിക്കുന്നത്? ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ ഡി ജി പി വരെ ആവും. അങ്ങനെ ആയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വഴിപ്പെട്ടിരിക്കുന്ന അപ്പ ഈ പറയുന്ന ഈ പിന്നെ പോലീസ് ഐ പി എസ് പട്ടം തിരിച്ചു വാങ്ങണം. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വഴിപ്പെട്ടിരിക്കും എന്ന്. ഫാൻസ് ഓഫ് ഒരു ടീമാണ്, ലഹരി പിടിക്കാനാണ്. നമ്മളെ മണ്ഡലത്തിൽപ്പെട്ട താമിർ ജിഫ്രിയ താന്നൂർ പോലീസ് സ്റ്റേഷനിൽ അടിച്ചു കൊന്നു. ഞങ്ങളത് പോയി സൂചിപ്പിച്ചപ്പോ പറഞ്ഞു, ഏയ് അയാൾ മയക്കുമരുന്ന് കഴിച്ചിട്ട് മരിച്ചതാണ്. ഇപ്പൊ എസ് പിയുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലായി. ഇതെല്ലാം നേരത്തെ അറിവുള്ളതായിരുന്നു. ഞാൻ പറയാം, ലഹരി കഴിച്ചവൻ അടിച്ചു കൊല്ലാൻ ആരാ പോലീസിന് അധികാരം തന്നത്? അതിന് വേറെ മാർഗങ്ങളില്ലേ? ഒരു ചെറുപ്പക്കാരൻ അടിച്ചു കൊന്നു പോലീസ് സ്റ്റേഷനിലിട്ട്. കരിപ്പൂർ എയർപോർട്ടിൽ നേരെ വിങ്ങാണ്. കരിപ്പൂർ എയർപോർട്ടിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക പോലീസ് ഹാൻഡ്സ് ഓഫ് ടീം. പോലീസ് സ്റ്റേഷനിൽ പെരുമാറുന്ന ഒരു രീതി നിങ്ങൾ കാണണം. രണ്ട് ചാട്ടമാണ്. പോലീസ് സ്റ്റേഷനിൽ മാന്യന്മാർ ചെല്ലൂലേ? ചെല്ലു കള്ളന്മാർ ഇങ്ങനെ നടന്നില്ലോ? ചെല്ലുന്നതൊക്കെ മാന്യന്മാരായിക്കാരം. പാറാവ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അവരുടെയൊക്കെ പെരുമാറ്റം കാണണം. ഇതിങ്ങനെ ഇത് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്, ഇതിങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം, ഇത്ര അപമാനകരമായ അവസ്ഥാ വിശേഷത്തിലേക്ക് കേരള പോലീസ് തരം താന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് നിന്ന് ഇത്ര പച്ചക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ അവരെ ഒരു ഒരു എന്തൊരു പ്രയാസം ഉണ്ടെന്നറിയോ? ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുക. നൂറുകണക്കിന് നിരപരാധികൾ യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇപ്പൊ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എരകളം മുഴുവൻ മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ പണി എത്രയും പെട്ടെന്ന് പോവാൻ. വെറുതെ കള്ള കേസിൽ കെടുത്തിയ എരകളുടെ കണക്ക് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ മുഴുവൻ കൊണ്ടുപോയിട്ട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാനിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ ആ എരകളുടെ കണക്ക് ചെറുതായിട്ടൊന്നും എടുത്തിട്ടുള്ളൂ. എത്ര പേർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു? സർവീസ് ഇനിയും ഏറെ ബാക്കിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു ഈ മലപ്പുറം ജില്ലയിൽ. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറിയിൽ എഴുതി വെച്ചു, ഞാൻ മരിക്കാൻ കാരണം എസ് പി സുജിത് ദാസ് ആണെന്ന് എഴുതി വെച്ചു. ആ പേജ് കാണാനില്ല, ആ പേജ് കാണാനില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് തുറന്നു പറഞ്ഞിരിക്കുന്നു, ഇത് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. കൊലപാതകത്തിന് കേസെടുക്കണം, പോലീസ് സേനയെ അപമാനിച്ചതിന് കേസെടുക്കണം. ഞാൻ തീർത്തു പറയുന്നു, എസ് പി സുജിത് ദാസ് കള്ളനാണ്, ക്രിമിനലാണ്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. ഇന്ന് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇതുപോലുള്ള മാർച്ച് നടത്തുക. എല്ലാത്തിലും ഉണ്ടാകും ഒരു വിഭാഗം, ഇതുപോലുള്ള വിഭാഗം എല്ലാത്തിലും ഉണ്ടാകും. പക്ഷെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു നാട്ടില് ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട, അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നടപ്പാക്കേണ്ട പോലീസ് തന്നെ ഇതുപോലുള്ള രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെ നമ്മുടെ നാട് നന്നാവുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എത്രയോ പേര് ശരീരം സൂചിപ്പിച്ചു, കൊല്ലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത്ദാസിന്റെ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അതുപോലെ തന്നെ അദ്ദേഹവുമായി സംസാരിക്കാനും അത് പരാതി കൊടുക്കാനും ഒക്കെ തയ്യാറായപ്പോൾ അത് മുഴവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന അത് അല്ല മുസ്ലിം ലീഗിന്റെ ആളുകളല്ലേ പ്രതിപക്ഷമല്ലേ പറയുന്നത്, അത് ആരോപണമല്ലേ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പൊ എന്തായി? ഇപ്പൊ ഞങ്ങളല്ലല്ലോ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ഒരു എം എൽ എ തന്നെ പറയുന്നു സുജിത് ദാസ് കൊള്ളക്കാരനാണ്, ഡി ഐ ജി അതീഷ് കുമാർ കൊള്ളക്കാരനാണ്, അദ്ദേഹം ആളെ കൊല്ലിച്ചിട്ടുണ്ട്, ആളെ കൊല്ലിക്കാൻ വരെ ഡി ഐ ജി ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കൂടെയുള്ള എം എൽ എ തന്നെ പറയുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. മാറ്റി നിർത്തിയ അന്വേഷണം ഹെഡ് മാസ്റ്റർക്കെതിരെ പി യു അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ചില പോലീസുകാർ ഏർപ്പാട് ചെയ്യുന്ന ഒരവസ്ഥ ഈ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനത്തിനെ തകർക്കുന്ന രീതിയിലല്ലേ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെയാണോ പോകേണ്ടത്? ഇതാണോ വേണ്ടത്? ഇവിടെ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പോലീസ് കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണങ്ങൾ പോലീസ് റോട്ടിൽ വെച്ച് 140 കേസുകൾ പിടിച്ചു എന്നാണ് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു? വലിയ ഗൗരവം തന്നെയല്ലേ, സത്യമാണെങ്കിൽ വലിയ ഗൗരവം അത്. അപ്പൊ അത് കസ്റ്റംസിൽ തന്നെ ഒട്ടിക്കൊടുത്തുകൊണ്ട് പോലീസ് പിടിച്ച് അതിന്റെ ഇരട്ടി കമ്മീഷൻ കിട്ടുന്ന അതിൽ നിന്ന് കളവ് നടത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഒരു വിഭാഗം പോലീസ് പോയി അതിൽ സുജിത് ദാസിനാണ് നേതൃത്വം കൊടുത്തത് എന്ന് തന്നെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. പിണറായി എന്ന് പറഞ്ഞാൽ ഇരട്ടച്ചെങ്കുള്ള നേതാവാണ്. അദ്ദേഹം ഈ സംസ്ഥാനം അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുപോകും, ഈ സംസ്ഥാനം അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ സഖാക്കൾ പറയുമ്പോൾ ഈ പോലീസിനെ ചൊൽപ്പടി നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതല്ലേ ഇവിടെ കാണുന്നത്? ആധാർ ഗോൾഡിൽ ഈ പൊന്നോണം പൊന്നിൽ തീർത്തോണം. സ്വർണോത്സവം 2024 ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ. സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. ഒരു പക്ഷേ നിങ്ങളാവും അഭാഗ്യശാലി. ആധാർ ഗോൾഡൻ ടൈം. ഫ്ലോറിംഗിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ്? നോ ചാൻസ്. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.